ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥത്തോടുകൂടെ ഈശോ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, സങ്കീർത്തന പുസ്തകം 77:14. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുന്നതും അങ്ങ് തന്നെ. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ഇപ്പൊ ഈ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിക്കുന്നത് ആരിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി വഴിയാണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധരോടുള്ള വണക്കം എന്ന് പറയുന്നത്. വിശുദ്ധരോട് നമുക്ക് ആരാധനയല്ല, വണക്കമാണ്. ഈ വണക്കത്തിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധര് അവരിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ ആ കാര്യങ്ങളൊക്കെ, അത്ഭുതങ്ങൾ ഒരുപാട് ചെയ്യുന്നതായിട്ട് കാണും. അതിനുള്ള തിരുവചനമാണ് ഞാൻ ഈ വിശുദ്ധ അന്തോണീസിന്റെ അടുത്തിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് പുണ്യവാനെ, പുണ്യവാന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞ് പുണ്യവാന്റെ നൊവേനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ ഈശോ എടുത്തുതന്ന തിരുവചനമാണ്. എന്റെ മോനെ, നീ തിരുവചനം എടുക്ക്, 77 എടുത്ത് അതിന്റെ 14 തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അത് വിശുദ്ധരിലൂടെയാണെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവർ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് വിശുദ്ധനോട് ചേർന്നിരിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ പോയി. സാധാരണ എനിക്കിങ്ങനെ ബസ്സിലും ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ എൻ്റെ കാറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്കതിലൊരു ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഈ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ അതിൽ ഒരു ഓട്ടോ ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോയുടെ ഉള്ളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്താ പറയാ, കാഷ്വലായിട്ട് ചോദിച്ചു, ചേട്ടാ അന്തോണീസിനോടൊക്കെ ഇത്ര ഇഷ്ടമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഇല്ലെങ്കിൽ ഇന്ന് ഞാനില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ജീവിത പങ്കാളി ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ്, എൻ്റെ അച്ഛൻ വിശുദ്ധ അന്തോണീസിനോടുള്ള മാധ്യസ്ഥം കൊണ്ടാണ് എനിക്ക് ഇന്ന് കുടുംബം കിട്ടിയത്, ഈ ഓട്ടോ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആത്മീയ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി പ്രഗ്നന്റ് ആവുമ്പോൾ അവര് ട്വിൻസ് ആണ്. ഇത് സ്കാൻ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കുറേ നാൾ കഴിഞ്ഞ് ഡെലിവറിയുടെ സമയമായി കഴിഞ്ഞപ്പോൾ 8 കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വൈഫിന് ഈ ഡെലിവറി മിസ്സാവുന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ ചുറ്റിക്കെടുക്കുന്ന രീതിയിൽ അടുത്ത കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത അവസ്ഥകൾ അങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഈ ഓട്ടോചാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെടും, അതല്ലെങ്കിൽ ഇതിൽ ഒരു കുട്ടീനെ നഷ്ടപ്പെടും, കാരണം ഇത് ചുറ്റിപ്പിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുകയും ആരെ വേണമെന്നുള്ളത്. എന്റെ സ്നേഹമുള്ളവർ, ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഈ ചേട്ടൻ വേഗം പോയിട്ട് വിശുദ്ധ അന്തോണീസിന്റെ അടുത്ത് പോയിരുന്നു കരയാൻ തുടങ്ങി. വിശുദ്ധ അന്തോണീസെ, നീ അത്ഭുത പ്രവർത്തകനല്ലേ? അന്തോണീസിന്റെ മാധ്യസ്ഥത്താല് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. എനിക്ക് ആരെയും നഷ്ടപ്പെടാൻ പറ്റില്ല, എൻ്റെ ഭാര്യനെ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല, എൻ്റെ ചങ്കാണ് അവള്, അവളെ നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് ലഭിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവിന്റെ ദാനമാണ്, കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളും നഷ്ടപ്പെടരുത്. 2 കുഞ്ഞുവാവകളെയും എനിക്ക് വേണം, എൻ്റെ ജീവിത പങ്കാളി 3 പേരെ എനിക്ക് വേണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വിശുദ്ധ അന്തോണീസിന് ഞാൻ അടിമ വയ്ക്കും, എൻ്റെ മരണം വരെ എൻ്റെ മക്കളോടും എൻ്റെ ജീവിത പങ്കാളിയോടും പറയുന്നത് വരെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ നൊവേന ചൊല്ലാം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നേരാണ്. എന്നാണോ കുഞ്ഞ് ജനിക്കണേ, ആ ദിവസം ഞാൻ അത്രയും വർഷം കുഞ്ഞിനെ അടിമ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം, ഒപ്പം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ വിശുദ്ധ അന്തോണീസിന്റെ നൊവേന ചൊല്ലിക്കോളാം, എല്ലാ ദിവസവും ഞാൻ പുണ്യവാന്റെ ജപം ചൊല്ലിയിട്ടേ ഇനി ജോലിക്ക് പോവുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സ്നേഹമുള്ളവര് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥടുത്ത് ഈശോയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ജീവിത പങ്കാളിയും, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇതൊരു സാധ്യതയില്ല, കുഞ്ഞല്ലെങ്കിൽ അമ്മ, അതിൽ ഒരു കുഞ്ഞ് ഉറപ്പായിട്ടും മരിക്കും, കാരണം അതിങ്ങനെ ചുറ്റിപ്പടഞ്ഞിട്ടുണ്ട്, മറ്റേ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഈ മനുഷ്യന് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയെടുത്ത് ചൊല്ലി. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, 2 പൊന്നോമനകളായ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരികയും അതിനുശേഷം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എൻ്റെ ഭാര്യയോ? ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല, ഡോക്ടർമാർ പറഞ്ഞ് സിസേറിയൻ അല്ലാതെ ഈ സംഭവം നടക്കില്ല.
സിസേറിയൻ എന്തായാലും വേണമെന്ന് പറഞ്ഞ കേസ് സ്നേഹമുള്ളവരെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ നേഴ്സുമാരും പറയാ ഇവിടെ ഒരു ഉണ്ണീശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ണീശോ ഈ ഒരു പ്രഗ്നൻസിയെ ഏറ്റവും സ്മൂത്തായ പ്രഗ്നൻസി ആക്കി മാറ്റി ഈ പറയുന്ന സിസേറിയൻ കൈവയ്ക്കാതെ എന്ന് പറയാ കത്തിവയ്ക്കാതെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റി എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്താം. സ്നേഹങ്ങളവരെ ഇത് ഈ മനുഷ്യൻ ഇങ്ങനെ ഓട്ടോയിൽ വരുമ്പോഴാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കപ്പേള, അപ്പൊ ഈ കപ്പേളയുടെ അടുത്ത് ഈ പുണ്യ ഈ മോനങ്ങനെ നിന്നിട്ടേ അവിടെ ഒരു മിനിറ്റ് അച്ഛന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ജപം ചൊല്ലാണ്. ജപം ചൊല്ലുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോണത്. സ്നേഹമുള്ളവരെ ഈ ഓട്ടോ സാധാരണ 600-700 രൂപയുള്ള കൂലി കിട്ടുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ നിന്ന് ഈ ജപം ഇങ്ങനെ കാണാപ്പാടം ചൊല്ലുക. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കറിയില്ലേ ജപം, എൻ്റെ ഒരു കുഞ്ഞു പ്രാർത്ഥന എനിക്കറിയില്ല. അന്തോണീസിനോട് എനിക്ക് ഇഷ്ടമാണ് ഈ ടോക്കൊക്കെ പറയാൻ പോകുന്നതിനൊക്കെ മുമ്പ് പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളതാണ്, പക്ഷെ എനിക്ക് അതിൻ്റെ ജപം അറിയില്ലേ ഏട്ടാ. പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ജപത്തിൻ്റെ കൃപകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ നമുക്കിന്ന് മുതൽ വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത്ഭുത പ്രവർത്തകനായ ഈ അന്തോണീസ് കുഞ്ഞാളുടെ മാധ്യസ്ഥ എടുക്കാം. ഏറ്റവും നല്ല പാട്ട് എനിക്ക് തോന്നുന്നത് വിശുദ്ധരെ കുറിച്ചുള്ള പാട്ടുകളിൽ വൺ ഓഫ് ദ സൂപ്പർബ് പാട്ടാണ് വിശുദ്ധ അന്തോണീസിനെ കുറിച്ചുള്ള പാട്ട്. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. ഒരു രസമായിട്ട് അതിൻ്റെ ഓരോ വരികളും അതിൻ്റെ ആ മ്യൂസിക്കും ഒക്കെ സ്നേഹമുള്ളവർ അതിനെ അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ? പുണ്യവാൻ വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത ശക്തി അത്രമേൽ വലുതായതിൻ്റെ കാരണം 3 കാരണങ്ങളാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പുണ്യവാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാനയെ നെഞ്ചിലേറ്റിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്ക് അറിഞ്ഞുകൂടെ, ഇങ്ങനെ പട്ടിണി കിട്ടുപോകുന്ന സ്ഥലത്ത് പോലും വിശുദ്ധ കുർബാനയാണോ ആചരിക്കേണ്ടത് ആരാധിക്കേണ്ടത് അതോ ഭക്ഷണമാണോ നോക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ അന്തോണീസ് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കും, വിശുദ്ധ കുർബാനയെ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പോകുന്ന സമയത്ത് ആ മൃഗങ്ങൾ പോലും ഈ കാര്യം ചെയ്യാണ്, ഭക്ഷണം കഴിക്കാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാണ്. എല്ലാ മുട്ടും മടക്കുന്ന ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എന്നാണ് വിശുദ്ധ അന്തോണീസ് പറയുന്നത്. എല്ലാ മുട്ടും മടക്കുന്ന ദിവ്യകാരുണ്യത്തിന് മുമ്പിലുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിന്റെ ശക്തി, കരുണ കാണിക്കാനുള്ള ശക്തി. അങ്ങനെയാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കിട്ടുന്ന ഒരു വലിയ കൃപയാണ്. അദ്ദേഹം കരുണയുള്ള മനുഷ്യനായിരിക്കും. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം അങ്ങനെയാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞിരുന്നു ഈ അത്ഭുത പ്രവർത്തകനായി മാറിയത് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചപ്പോൾ കരുണ കാണിക്കാനുള്ള കൃപ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം, അതൊരു എന്താ പറയാ, വളരെ ഒരു മിത്തായിട്ടോ അല്ലെങ്കിൽ പുണ്യാളിനെ കുറിച്ച് ഇങ്ങനെ പ്രഘോഷിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അന്തോണീസിനാളിനെ എല്ലാവരോടും ഭയങ്കര കരുണയാണ്. ഒരു ദിവസം ഒരു സ്ത്രീ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര വയറിങ്ങനെ വീർത്തേക്കുക. അന്ന് കാലത്ത് ഈ മഹോദര രോഗം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, എന്ന് പറഞ്ഞാൽ വയറൊക്കെ വീർത്ത് ഭയങ്കര. അപ്പൊ അന്തോണീസിനാളെ നോക്കുമ്പോൾ ഈ പറയുന്ന സ്ത്രീയെ കാണുമ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീയുടെ വയറിങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം. അപ്പൊ അന്തോണീസിനാളിന് പാവം തോന്നും. അന്തോണീസിനാളും പെട്ടെന്ന് പറയും, എന്റെ ഈശോയെ ആ വയറൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഈ സ്ത്രീ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ കുഞ്ഞ് എന്താ പറയാ, ഇത് അബോട്ടാവണ പോലെ കുട്ടിയുടെ ഈ ഉദരത്തിലുള്ള കുഞ്ഞുവാവയ്ക്ക്, കാരണം പ്രഗ്നന്റ് ആണെന്നുള്ളത് കുഞ്ഞാളിന് മനസ്സിലായിണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മ ചോദിക്കും, എടി നീ ആരെങ്കിലും മരണ വഴിയിൽ കണ്ടിരുന്നോ? പറഞ്ഞു, നമ്മുടെ കുഞ്ഞന്തോണി അതിലൂടെ പോകണ്ടായിരുന്നു, അന്തോണീസിനാൾ അതിലൂടെ പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ആ കുടുംബത്തിലുള്ള പറഞ്ഞു, വേഗം പോയിട്ട് പറഞ്ഞു അവൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാന്ന് പറഞ്ഞിട്ട് ഓടി അന്തോണീസിനാളുടെ അടുത്തേക്ക് ഈ കുടുംബം വരിക. കുടുംബം വന്നിട്ട് പറഞ്ഞു, അതേ ഇത് മഹോദര രോഗമല്ല, എന്റെ കുഞ്ഞിന് ഒരു കുഞ്ഞുമാവെ ലഭിക്കാൻ പോണം, അവൾ പ്രഗ്നന്റാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തോണീസിനാൾ വീണ്ടും ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ നല്ലൊരു കുഞ്ഞിനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ രോഗം മാറി എന്ന് പറഞ്ഞാൽ കൃപയുടെ മനുഷ്യര്, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യര്, അവരുടെ ജീവിതത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കരുണയുള്ള മനുഷ്യരായിട്ട് തീരും. ആ കർത്താവിന്റെ കരുണയിൽ ഒരു അത്ഭുതങ്ങൾ നടക്കും. 2, ഈശോയുടെ ഏറ്റവും അടുത്തിരുന്ന് വചനം വായിച്ചിരുന്ന ശിഷ്യനാണ്. വചനത്തോടുള്ള ഒരു ഉപാസന സ്നേഹമുള്ളവരെ തൊടുങ്ങ്, അതാണ് ഇതിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ വചനത്തിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് ആ എന്താ പറയാ, ഉണ്ണീശോനെ കാണുന്നതുണ്ട്. നമുക്ക് ഈ വചനമാണ്, ഈ വചനത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനത്തിലാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി, ഒരു വല്ലാത്ത ശക്തമായ രീതിയിലുള്ള അത്ഭുതങ്ങള്
വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലൂടെ സംഭവിച്ചു. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ വചനത്തിലൂടെയാണ്, വചനത്തിലൂടെ അത്ഭുതങ്ങൾ. രണ്ടതാണ് അത്ഭുതം, നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണണം. അതാണ് വചനം ഉദ്ദേശിക്കുന്നത്. 77 അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വചനം വെച്ച് പ്രവർത്തിക്കുമ്പോൾ അത്ഭുത ശക്തിയാണ്. ചിലരോട് ഈ ദിവസങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഈശോ പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധ അമ്മ വഴി പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് 1001 വചനം പഠിക്കാനാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയമില്ല, 100 കാര്യങ്ങളുണ്ട്. 1001 വചനങ്ങൾ, കൃപയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പഠിക്കാം. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൃപ ഇങ്ങനെ നമ്മൾ പറയില്ല, രാവിലെ എഴുന്നേൽക്കും ഭയങ്കര ശക്തിയാണ്. അപ്പൊ രണ്ടെങ്ങനെയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ അന്തോണീസ് വചനത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. 3, പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി കിട്ടി ആണ് മൂന്നാമത്തെ കാര്യം. നിന്റെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെടുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിക്കോ കിട്ടും. 3 കാര്യങ്ങൾ. 1, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കരുണയൊഴുകി, കരുണയുടെ കൃപകൾ കൊണ്ട് വിശുദ്ധ അന്തോണീസ് നിറഞ്ഞു. 2, വചനം വായിച്ചു, അത്ഭുതങ്ങൾ കണ്ടു. 3, ജപമാല ചൊല്ലി വിശുദ്ധന്റെ ജീവിതത്തിൽ അനിതര സാധാരണമായ ശക്തി കിട്ടി. രാവിലെയൊക്കെ പുണ്യാളൻ ഇങ്ങനെ നേരത്തെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ പിശാചിങ്ങനെ ആക്രമിക്കാൻ വരും. പിശാചിങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു, മോനെ നീ ഇനി പോകുമ്പോൾ പിശാചി വന്ന ഉടനെ തന്നെ മുട്ടുകുത്തി 10 തന്നെ നിറഞ്ഞ ഒറേഞ്ചില്ല, 10 തന്നെ നിറഞ്ഞ ഒറേഞ്ചില്ലി ആ മണ്ണിൽ കുരിശു വരച്ച പിശാച് ഇങ്ങനെ ഒലർന്ന സിംഹത്തെ പോലെ ഓടിപ്പോന്നു. അന്ന് മുതൽ പുണ്യവാൻ ഇങ്ങനെ ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാലയുടെ എണ്ണ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങൾ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന 3 കാര്യങ്ങൾ സ്ട്രോങ് ആക്കാം. വിശുദ്ധ അന്തോണീസിന്റെ ജപവും നൊവേനയും നിങ്ങളുടെ വീടുകളിൽ ഇനിയുള്ള ഒരു വർഷത്തിന് ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഈ വിശുദ്ധ അന്തോണീസിന്റെ നൊവേന ഈ ദിവസങ്ങൾ നമ്മൾ സാധിക്കുകയാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ആ ദിവസങ്ങളിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരിക്കലെങ്കിലും നമ്മുടെ അടുത്തുള്ള ഈ ലത്തീംപള്ളിയിലോ തൃശ്ശൂരിലെ ലത്തീംപള്ളിയിലോ അല്ലെങ്കിൽ ചിറ്റിക്കാടോ ഈ ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. അവിടെ വലിയ സാന്നിധ്യം ഉണ്ടാവട്ടെ. നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്താനായിട്ട് പരിശുദ്ധ അമ്മ വഴിയും വിശുദ്ധ അന്തോണീസ് വഴിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത വിശുദ്ധ അന്തോണീസെ, ഈ തിരുനാൾ ദിവസം ഈ വചന ശുശ്രൂഷയിൽ കേൾക്കുന്ന എല്ലാ പ്രിയമക്കളെയും 77 സങ്കീർത്തനത്താൽ ഒരു അത്ഭുതം, വിശുദ്ധ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിലൂടെ ലഭ്യമാകാൻ ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത പ്രവർത്തകനായ ഈശോയുടെ സാന്നിധ്യത്താൽ ഈ രടികൾ നമുക്ക് ഏറ്റുപാടാം. ഉണ്ണിയെ വഹിച്ചിടുന്ന ദിവ്യമാം കരങ്ങളാലേ പിന്നിലെ അനുഗ്രഹങ്ങൾ മണ്ണിലിന്നും ചൊരിയണേ. നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അത്ഭുതപ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം എല്ലാ മക്കളോടും ഈ തിരുനാൾ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത മക്കളുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.